ഹായ് ഹലോ പത്രമാറ്റിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ പത്രമാറ്റിൽ നയനയുടെയും ആദർശിൻ്റെയും ജീവിതമൊക്കെ കണ്ട് അസൂയ മൂത്ത് നിൽക്കുന്ന നവ്യെ കണ്ടു. എന്തായാലും നവ്യയുടെ കള്ളക്കളികൾ, നവ്യയുടെയും അബിയുടെയും കള്ളക്കളികളൊക്കെ പൊളിയാൻ പോവുകയാണ്. പോലീസ് ആ ഒളിത്താവളം കണ്ടെത്തി കഴിഞ്ഞു. ഇനി കഥയിൽ എന്ത് നടക്കുമെന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളിടുന്ന കൂടുതൽ സീരിയൽ റിവ്യൂ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ആകെ മൊത്തം ഒരു വല്ലാത്ത അവസ്ഥയിലായിരുന്നു ആ ഒരു സീൻ കണ്ടിട്ട്. അതായത് അമ്പലത്തിലെ ആ ഒരു സീൻ കണ്ടിട്ട് തനിക്ക് കിട്ടാത്തതൊക്കെ അവൾക്ക് കിട്ടുകയാണെന്നുള്ള ഒരു ഇറിറ്റേഷനിൽ നവ്യ നിൽക്കുകയാണ്. അതിനുശേഷം അതൊക്കെ തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അബി വരികയും അബിയോട് അതിൻ്റെ ദേഷ്യം കാണിക്കുകയാണ്. നീ എന്തിനാ ദേഷ്യപ്പെടുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ പിന്നെ ഞാൻ ദേഷ്യപ്പെടണ്ടേ, അവൾ ഒരിക്കലും കിട്ടാത്ത ജീവിതം അവൾക്ക് കിട്ടി, അവൾ അങ്ങനെ അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുക, ഞാൻ കണ്ടില്ല, ഈ റൂമിനകത്ത് തന്നെ നിൽക്കുകയാണ്, നല്ല ഹോട്ടലിൽ പോകാൻ പറ്റുന്ന, നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന, ഇതൊക്കെയാണ് നവ്യയെ സംബന്ധിച്ച് ഏറ്റവും വലിയ കാര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഇത് പറയാം. അപ്പോൾ ഞാൻ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരം എന്താണെന്നറിയോ, നിന്നെ വിവാഹം കഴിച്ചതാണ്, നിൻ്റെ ഏട്ടനെ വേണ്ടെന്ന് വെച്ചിട്ട്, ഓ അപ്പോൾ നീ ഇപ്പോൾ അങ്ങോട്ടായോ, നിൻ്റെ സ്നേഹം എന്നൊക്കെ ചോദിച്ചിട്ട് അബിയും ഒടുവിൽ അബിക്കൊരു വല്ലാത്തൊരു ഇതുവളെ എങ്ങനെ ഒഴിവാക്കണമെന്ന് അറിയാത്ത അവസ്ഥയുണ്ട്. എന്നെ എത്രയും പെട്ടെന്ന് അവിടേക്ക് കൊണ്ടുപോകും, ഞാൻ എല്ലാവരുടെയും മനസ്സിലേക്ക് ഇടിച്ച് കയറും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെന്നാൽ മതി ഇടിച്ച് കയറാൻ. അപ്പോൾ എന്തായാലും അതേസമയം നയനയുടെ ഒരു അവസ്ഥ, അമ്മ അവിടെ വന്ന് കണ്ടതൊക്കെയാണ് നയനയുടെ മനസ്സിൽ. അതിനുശേഷം ഒരു പോലീസിൻ്റെ കോള് വരികയാണ് നമ്മുടെ ആദർശിൻ്റെ ഫോണിലേക്ക്. അന്ന് നയന പോയത് പോലീസ് സ്റ്റേഷനിലേക്കാണെന്ന് വന്ന് കംപ്ലയിൻറ്റ് ഫയൽ ചെയ്തിട്ടുണ്ടെന്നും ഒക്കെ ആദർശ് മനസ്സിലാക്കുകയാണ്. അതിനുശേഷം ആദർശ് പതിയെ നയനയുടെ റൂമിലെത്തുമ്പോൾ നയന ഉറക്കമാണ്. അവിടെ കയറുമ്പോൾ ഇനി ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ തെറ്റിദ്ധരിക്കുമെന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് അവിടെ നിൽക്കാതെ തന്നെ ഇറങ്ങിപ്പോവാണ്. പക്ഷേ അത് അനിരുദ്ധ് കാണുകയും കളിയാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, അനിരുദ്ധിനോടും തട്ടിക്കയറുകയൊക്കെ ചെയ്യുന്നുണ്ട്. പല കാര്യങ്ങളും പറയാനുണ്ട്, നാളെ രാവിലെ എല്ലാവരുടെ മുന്നിൽ വെച്ച് പറയാം, അപ്പം നീ അറിയടാ ഞാൻ എന്തിനാണ് അവിടെ റൂമിൽ പോയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബഹളം വെക്കുകയാണ്. അവൾ വന്നതോടെ പൊടിയും മാറാലയൊക്കെ ഉണ്ടായി, ഭയങ്കര പ്രശ്നമായിരുന്നു എനിക്ക്. ഞാനിപ്പോൾ അതിൻ്റെ പേരിൽ ആരെയും വഴക്ക് പറയാറില്ല, ജുവലറിയിലെ കാര്യങ്ങൾ പോലും നോക്കുന്നില്ല, ബിസിനസ്സിൽ ശ്രദ്ധ കേന്ദ്രിക്കുന്നില്ല, എൻ്റെ ജീവിതം തകർന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബഹളം വെക്കുകയാണ്. പക്ഷേ അനിരുദ്ധ് പറയുന്നുണ്ട്, ഈ ദേഷ്യമൊക്കെ സ്നേഹത്തിന് വഴിമാറുന്നൊരു ദിവസം വരും, അല്ലെങ്കിൽ ഏട്ടൻ കണ്ടു എന്നൊക്കെ പറയണം. അതിനുശേഷം രാവിലെ തന്നെ ബഹളം വെച്ചുകൊണ്ട് വരികയാണ് ആദർശ്. അന്ന് കല്യാണം കഴിഞ്ഞ് അന്ന് അർദ്ധരാത്രി തന്നെ അതിൻ്റെ സ്വഭാവം മനസ്സിലായി. നീ അർദ്ധരാത്രി എവിടെ പോയതാടി എന്നൊക്കെ ചോദിക്കും. മുത്തശ്ശൻ ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും കൂടെ ചോദിക്കുമ്പോൾ, അതായത് നയനയുടെ ക്യാരക്ടറിനെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലായിപ്പോയി, മോശം പറയുന്ന ഒരു രീതിയിലാണ് എല്ലാവരുടെയും ചോദ്യം ചെയ്ത് വരുമ്പോൾ നയനത്ത് പറയുന്നുണ്ട്, ഞാനാണ് എൻ്റെ കുടുംബം നോക്കിയത്, എൻ്റെ കൂടപ്പുറപ്പിനെ തള്ളിക്കളയാൻ എനിക്ക് പറ്റില്ല, അതുകൊണ്ട് ഞാൻ കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യാൻ പോയതാന്ന് പറയും. പക്ഷേ മോൾക്ക് ഞങ്ങളോട് പറഞ്ഞാൽ പോരായിരുന്നു, ഈ രാത്രി മോൾ റിസ്ക് എടുക്കണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അവൾക്കതല്ലേ ശീലം, രാത്രി ഇറങ്ങി നടക്കല്ലേ, അങ്ങനെയല്ലേ, എങ്ങനെയല്ലേ എന്ന് പറഞ്ഞിട്ട് അവളുടെ ഒരു ക്യാരക്ടറിനെ മോശം പറയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എന്തൊക്കെയായാലും ഇനി നവ്യ കഴക്കൂട്ടത്തെ ഒരു ഹോട്ടലുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നവ്യയെ കൊണ്ടുപോയത് ആരാണ് എന്താണെന്നൊക്കെ ഉള്ളതും പുറത്തേക്ക് വരും. അവിടെ ഈ നയനയുടെ നിരപരാധിത്വം തെളിയുകയും ആദർശ് നയനയെ സ്നേഹിക്കുകയും ചെയ്യുന്ന കാഴ്ചയൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ബാക്കിയൊക്കെ അടിപൊളിയായിട്ട് തന്നെ മുന്നോട്ട് പോട്ടെ, ഇവരുടെ ഒരു പിണക്കം മാറി ഇവരൊന്ന് സ്നേഹത്തിലാവുന്ന കാഴ്ച കാണാനാണ്. അത് എത്രയും പെട്ടെന്ന് എത്തണം, ബാക്കിയൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ അറിയാം. അപ്പോൾ നാളെ കാണാം, അതുവരെ ബൈ.